പണ്ട് സ്കൂൾ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്സവമേളമാണ്. സ്കൂൾ അടച്ചു കഴിയുമ്പോൾ എപ്പോഴും അടുത്തുള്ള തോട്ടിലോട്ടോ മറ്റോ ഒക്കെ ഇറങ്ങിയിട്ട് ഒരു തോർത്തുമുണ്ടോ ഒക്കെ എടുത്തിട്ട് മീനെ കോരി പിടിക്കലാണ് പരിപാടി. എന്നിട്ട് അതിനെടുത്ത് എന്ത് ചെയ്യും, വലിയ ചിരട്ടയിലോ വലിയ ചെറിയ കുപ്പിയിലോ ഒക്കെ ഇട്ട് വെച്ചേക്കും. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പാവം അത് എത്തും, അതിന് ഈ ഇതില്ലാതെ പറ്റില്ലല്ലോ. അതിന് ഞങ്ങൾ പറയുന്ന മീനിൻ്റെ പേര് മാനത്തുകണ്ണി എന്നാണ്. ആ മീനെയാണ് ഇപ്പോൾ കണ്ടത്. നിങ്ങളെടുത്ത് പറയുന്ന പേര് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു വീഡിയോ, ഇത് ഞാനൊരു കഥ പറഞ്ഞെന്ന് മാത്രം, ഒരു ജസ്റ്റ് ഒരു ഓർമ്മ പങ്കിട്ടു എന്ന് മാത്രം. ഒരു വീഡിയോ, ഒരു വീടിൻ്റെ വീഡിയോ, നല്ലൊരു ഡീൽ നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റാർട്ടഡിലെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത്. അപ്പോൾ ഞാൻ ആദ്യം തുടക്കം തന്നെ ചെറിയൊരു കഥയിലും നൊസ്റ്റാൾജിയിലും ഒക്കെയാണ് തുടങ്ങിയത്. അപ്പോൾ അതിനകത്തെ ആ മീനിൻ്റെ പേര്, നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെങ്കിൽ എന്നോടൊന്ന് പറയണേ, കാരണം ഓരോ സ്ഥലത്തും ഓരോ പേരുകളൊക്കെ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ആ പേര് പറയും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ, ഒരു വീട് പരിചയപ്പെടുത്തുവാനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം തിരുമുപ്പം എന്ന് പറയുന്ന സ്ഥലമാണ്. തിരുമുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് ഗുരുവായൂർ പോകുന്ന NH 17 തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. അപ്പോൾ തിരുമുപ്പം ജംഗ്ഷൻ, അതായത് ഇവിടെ നിന്ന് ഹൈവേയിലേക്കുള്ള ദൂരം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വെറും 900 മീറ്റർ മാത്രമാണ്. 900 മീറ്ററും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ താഴെ നമുക്ക് ഹൈവേയിലേക്ക് എത്താൻ പറ്റും. ഈ കാണുന്ന വീടാണ് ഈ വീഡിയോയിൽ നിങ്ങളെ എനിക്ക് പരിചയപ്പെടുത്തുവാനുള്ളത്. 3 സെൻറ്റിലായിട്ട് 1400 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമുള്ള ഒരു അടിപൊളി വീടാണ്. തീർച്ചയായിട്ടും വിലയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും സാധാരണക്കാർക്ക് ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന വിലയാണ്. ഒരു മിഡിൽ ക്ലാസ് ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വീട് തന്നെയായിരിക്കും ഈ ഒരു വീടും. അപ്പോൾ ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്കുള്ള ദൂരം കൃത്യമായി പറഞ്ഞാൽ 9.8 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്കുള്ള ദൂരം. ഇനി ഇവിടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡും റോഡുകളാണ്. ഈ ഒരു വസ്തുവിൻ്റെ 2 വശങ്ങളിലും റോഡുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗേറ്റ് കൊടുത്തേക്കുന്നതും ഒരു കോർണർ പോർഷനിലായിട്ടാണ് ഗേറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു പോർഷൻ ഇങ്ങനെ തള്ളി തുറക്കാവുന്നതും മറ്റേ പോർഷൻ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്നതുമായിട്ടുള്ള ഇനി ഇവിടെ ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ ടൈലുകളാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ടൈലുകളൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് അല്ല, പക്ഷേ പകരം പാർക്കിംഗ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം വലിയ വാഹനം ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. ബൊലേറോയോ അല്ലെ ഇന്നോവയോ ഒക്കെ പോലുള്ള പഴയ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഈ ഒരു പാർക്കിംഗ് സ്പേസിന് കിട്ടുന്നുണ്ട്. 3 സെൻറ്റിനകത്തുള്ള വീടുകൾക്കൊക്കെ തീർച്ചയായിട്ടും പാർക്കിംഗ് സ്പേസ് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ അതൊരു 1400 സ്ക്വയർ ഫീറ്റും കൂടെ ആക്കണം, അതിനകത്തൊരു 4 ബെഡ്റൂം കൂടെ കൊടുക്കുക. തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, ശ്രമകരമായ പണി തന്നെയാണ് ആ ഒരു ഡിസൈൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. ഇനി ഇവിടുത്തെ ഒരു കാര്യം, ഇവിടെ മെയിനായിട്ട് വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കിണറുവെള്ളവും ഉണ്ട്, അതേപോലെ തന്നെ KW വാട്ടർ അതോറിറ്റിയുടെ വെള്ളവുമുണ്ട്. ഇനി കിണറിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കിണറിൻ്റെ മുകളിലാണ്. എന്താണെന്നല്ലേ, ഞാനിപ്പോൾ വേറെ ഒന്നുമല്ല, പക്ഷേ ഞാനിപ്പോൾ നിന്നത് കിണറിൻ്റെ മുകളിൽ തന്നെയാണ്. മറ്റൊന്നുള്ളതാ, ഇവിടെ ആയിട്ട് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് കിണറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കിണറിങ്ങനെ മൂടിയിട്ടേക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് പല പല കമൻസുകളും വരാൻ സാധ്യതയുണ്ട്. കിണർ മൂടിയിടാമോ, കിണർ ഇങ്ങനെ വെച്ചാൽ സേഫുണ്ടോ, മറ്റു കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല. തീർച്ചയായിട്ടും അത് ഓണറോട് തന്നെ ചോദിക്കണം. പക്ഷേ ഇവിടെ അത്യാവശ്യം മൂടിയിട്ട് സംഗതി സേഫാണ്. ഇപ്പം അതിനകത്തേക്ക് വീഴുകയോ മറ്റൊന്നുമില്ല, അത് സേഫാണ്. അതായത് ഞാൻ അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്, പൊളിഞ്ഞു പോകുന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കയറി നിന്ന് കാണിച്ചു. ഇനി ഇവിടെയായിട്ട് വാട്ടർ ടാങ്കും കൊടുത്തിരിക്കുന്നു. ഇവിടെ KW എൻ്റെ വെള്ളം വരുന്നത് ഈ ഒരു ടാങ്കിനകത്താണ്. ഇനി ഈ ഒരു ചെറിയ പോർഷനിൽ ഇവിടെ നമുക്ക് ചെടികൾ നടുവാനുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം സ്ഥല സൗകര്യം കൊടുത്തിരിക്കുന്നു. ഇത് ഇവിടെ ചെറിയ മെറ്റൽ പീസുകളൊക്കെ ഇട്ടേക്കാണ്. ഇവിടെ വാട്ടർ ടാങ്കുകളും മറ്റ് ടാങ്കുകളും വേസ്റ്റിൻ്റെ വെള്ളവും എല്ലാം പോകാനുള്ള ടാങ്കെല്ലാം അവിടെ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ഉള്ളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി സിറ്റ് ഔട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള സിറ്റ് ഔട്ടാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ്. ലൈറ്റ് കോഫി ബ്രൗൺ നിറത്തിലുള്ള ടൈലുകളാണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. സാധാരണ സിറ്റ് ഔട്ടിൽ എല്ലായിടത്തും ഗ്രാനൈറ്റും മറ്റുമൊക്കെയാണ് കൊടുത്തേക്കുന്നത്, പക്ഷേ ഇവിടെ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ടെക്സ്ചർ വർക്ക് നമുക്ക് കാണുവാൻ പറ്റും. ഈ ഒരു തൂണിന് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. അതിന് മുമ്പായിട്ട് മെയിൻ ഡോറ് ഇവിടെയായിട്ടാണ് വരുന്നത്. മെയിൻ ഡോറ് വരുന്നത് മഹാഗണിയിലാണ്. ഒപ്പം തന്നെ കരിവേലകം, പൂപ്പരത്തി തുടങ്ങിയ തടികളാണ് ഈ പറഞ്ഞ കട്ടളകൾക്കും മറ്റുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്.
അപ്പോൾ ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു ഇ ടി ഫിനിഷ് കിട്ടുന്നുണ്ട്. ആ ഒരു ഫിനിഷ് കിട്ടുന്ന കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന എന്താ പറയുക ഡോറാണ്. എൻ്റെ ഈ കട്ടറയുടെ ഡിസൈൻ നല്ല രസമുണ്ട് കേട്ടോ, അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറാം. നേരെ ഉള്ളിലേക്ക് കയറി വരുന്നത് ഒരു ലിവിങ് കം ഡൈനിങ് സ്പേസാണ്. ഒരു ചെറിയ കുടുംബത്തിൻ്റെ വീടുകളിലെ ചെറിയ അംഗസംഖ്യയൊക്കെ ഉള്ള വീടുകളും, പക്ഷേ എന്നിരുന്നാൽ ഒരുപാട് സ്പേസൊന്നും ലിവിങ് ഏരിയയ്ക്കും ഡൈനിങ് ഏരിയയ്ക്കും വേണ്ടി കളയാതെ ബാക്കിയുള്ള സ്ഥലങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് തികച്ചും നല്ല കാര്യം തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഡൈനിങ് കം എന്താ പറയുക ലിവിങ് സ്പേസിനാണ് ഒരു ഏരിയ കൊടുത്തേക്കുന്നത്. അപ്പം ഇതൊരു ചെറിയൊരു ഹോൾ സ്പേസായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ സീലിംഗ് വർക്കല്ല കൊടുത്തേക്കുന്നത്, പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാൽ തന്നെയും നല്ല വൃത്തിയായിട്ട് ചെയ്തേക്കുന്ന ഒരു വർക്കുണ്ട് കേട്ടോ. ആ ഒരു കോൺക്രീറ്റിനകത്ത് തന്നെ നാല് ലൈറ്റുകൾ സ്പോട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ അതിൻ്റെ നടുക്കായിട്ട് മൂന്ന് ഹാങ്ങിങ് ലൈറ്റ്സ്, നല്ല മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഇതാ ഇവിടെയായിട്ട് ഓറിയൻറ്റിൻ്റെ ഒരു ഫാൻ, അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു ഓറിയൻറ്റിൻ്റെ ഒരു ഫാൻ കിടക്കുന്നത് കാണാം. ഇനി ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് കം ഡൈനിങ് ഏരിയയിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഷ് ബേസിൻ സെറയാണ്. സാധാരണ രീതിയിൽ ഇവിടെ അടിവശത്തൊക്കെ എന്താ പറയുക ചെറിയ സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുക്കാറുണ്ട് ആൾക്കാർ, പക്ഷേ ഇവിടെ ഒന്നും നൽകിയിട്ടില്ല. പകരം പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നു, സിമ്പിളായിട്ട് ഇട്ടേക്കുന്നു. ഈ ഒരു ഭാഗത്ത് വുഡൻ ഫിനിഷിങ് തോന്നുന്ന തരത്തിലുള്ള ടൈലുകൾ ഈ ഒരു ഭിത്തിയിൽ ഇവിടെ എല്ലാം നൽകി കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെയായിട്ട് നമ്മുടെ ആപ്പിളിൻ്റെ മൊബൈൽ കമ്പനി ആപ്പിളിൻ്റെ ചിഹ്നം മാതിരി ഒരുള്ളൊരു മിററും കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഫാൻസി ലൈറ്റും കൊടുത്തിരിക്കുന്നു. അത് നല്ല രസമുണ്ട് ആ ലൈറ്റ് കാണാൻ. അപ്പോൾ തന്നെ ഇതാ ഈ ഒരു ഭിത്തിയിൽ ഇതിന് ചേർന്ന് ഈ ഒരു വശത്തായിട്ട് ഇവിടെയായിട്ടാണ് നമുക്ക് ടി വി വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ടി വി വെച്ചുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ടി വി വെച്ച് കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയയിലും ലിവിങ് ഏരിയയിലും ഗസ്റ്റ് ലിവിങ് ഏരിയയിലും ഇരിക്കുന്ന ആളുകൾക്ക് ഒരേപോലെ തന്നെ ഇവിടെ നിന്ന് ടി വി കാണാനുള്ള ഒരു സ്ഥലം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ചെറിയൊരു 4 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള ഒരു ഡൈനിങ് ടേബിൾ, ഒരു അച്ഛൻ അമ്മ 2 മക്കൾ ആ ഒരു കൺസെപ്റ്റാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തികച്ചും യൂസ്ഫുൾ ആകുന്ന തരത്തിലുള്ള ഒരു വീടായിരിക്കും ഇത്. അപ്പോൾ അത് 4 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന ഒരു റൗണ്ട് ഡൈനിങ് ടേബിൾ ഇവിടെ ഇടാം. അതിനുള്ളൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ഒരു സെറ്റിയും ഇവിടെ സെറ്റ് ചെയ്ത് നടുക്കൊരു ടീ പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ വൃത്തിയാക്കി വെക്കുവാൻ പറ്റും. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് 4 പാളികളുടെ വലിയ ജനാല നൽകിയിരിക്കുന്നു. ഇനി ഇവിടെയായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒറ്റപ്പാളിയുടെ ഒരു ഫ്രഞ്ച് വിൻഡോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം ഇതിനുള്ളിലേക്ക് വരുന്നുണ്ട്, വായുസഞ്ചാരവും ഉള്ളിലേക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇവിടെയായിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു ഷോക്കേസ് ഏരിയ കാണാം. ഈ ഒരു ഷോക്കേസ് ഏരിയയുടെ ഈ ഒരു അലൂമിനിയം ഫാബ്രിക്കേഷനാണ് ഈ ഒരു ബോർഡർ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. സ്ലൈഡിങ് ഗ്ലാസ് ഡോറുകളാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഗ്ലാസ് വെച്ചിട്ടുള്ള പാർട്ടീഷനും നമുക്ക് കാണുവാൻ പറ്റും. ഒപ്പം ഇനി നമുക്ക് കാണുവാനുള്ളത് ഈ വീടിൻ്റെ അടുക്കളയാണ് നമുക്ക് കാണുവാനുള്ളത്. ഇവിടെയായിട്ടാണ് അടുക്കളയുടെ സ്ഥാനം വരുന്നത്. സ്കിൻ ഡോറുകളാണ് അടുക്കളയ്ക്ക് കൊടുത്തേക്കുന്നത്. അതിൻ്റെ മേജർ പോർഷനും ഗ്ലാസ് കവർന്നെടുത്തിരിക്കുന്നു. അപ്പോൾ അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് വരുമ്പോൾ ടൈലുകൾ മാറിയിരിക്കുന്നു. തടിയുടെ ഫിനിഷ് കിട്ടുന്ന രീതിയിലുള്ള വുഡ് എന്താ ടൈലുകളാണ് ഇട്ടേക്കുന്നത്. അപ്പം വുഡല്ല ടൈലാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇനി അടുക്കളയ്ക്കകത്ത് ഒരു പച്ചമയം തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടും തെറ്റില്ല, കാരണം അത് ഈ ഒരു കബോർഡുകൾക്ക് കൊടുത്തിരിക്കുന്ന കളറിൻ്റെ ഒരു പച്ചമയമാണ്. അപ്പോൾ അത് ആ പച്ച നിറമാണ് കൂടുതൽ. ഇനി അടുക്കളയുടെ കാര്യം പറഞ്ഞാൽ അത്യാവശ്യം 2 പേർക്ക് നിന്ന് പെരുമാറുവാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സ്ഥല സൗകര്യം അടുക്കളയ്ക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു കിച്ചൺ സ്ലാബ് ടോപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ ഗ്രാനൈറ്റാണ് ഈ ഒരു ടോപ്പിന് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളെ വലിയ ജനാലകൾ നൽകിയിരിക്കുന്നു. അപ്പം ഇവിടെ എല്ലാം എന്താ പറയുക സ്റ്റോറേജ് കബോർഡ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ഗ്ലാസ്സാണ് ഈ ഒരു ഡോറിന് കൊടുത്തത്. അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ്, പക്ഷെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു എന്ന് പറയാതിരിക്കാനാവുന്നില്ല. ഇനി ഇവിടെയും കൊടുത്തിരിക്കുന്നു അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്. അതിന് നേരെ താഴ്വശത്തായിട്ട് സിങ്കിൻ്റെ സ്ഥാനം വരുന്നു. ഇനി അടിവശത്തും സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിരിക്കുന്നു. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് അടിവശത്ത് നൽകിയിരിക്കുന്നു. ഇനി ഈ ഒരു സ്ലാബിൻ്റെ ഈ ഒരു ടോപ്പ് വശത്ത് ഇവിടെയും ടൈലുകൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. ഇവിടെ ഇതാ ഈ ഒരു സ്വിച്ച് പോയിന്റുകൾ 2 അടുത്തായിട്ട് നൽകിയിരിക്കുന്നു. നമുക്ക് ആവശ്യാനുസരണം എന്താ പറയുക മിക്സി ഇൻഡക്ഷൻ കുക്കർ മറ്റു കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇനി ഇതാ ഇവിടെ ഈ ഒരു സെൻട്രൽ പോർഷനായിട്ടായിരിക്കും ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ്. ഫ്രിഡ്ജ് കൂടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 2 പേർക്ക് നിന്ന് കയറി ഇറങ്ങി പോകാനുള്ള ഒരു സ്പേസ് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. ഇനി ഇതിന് മുകളിലായിട്ട് ഇതാ ഇവിടെ ഒരു സ്ലാബ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്ലാബിന് ഇവിടെ വരുന്നുണ്ട് തന്നെ അത്യാവശ്യം സാധനങ്ങൾ അവിടെ വെക്കുവാനുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ച് വെക്കുവാൻ നമുക്ക് പറ്റും. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വർക്ക് ഏരിയ സ്പേസിലേക്ക് നമുക്ക് ഇറങ്ങാം. ഈ ഒരു സ്പേസിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മതിലാണ് കേട്ടോ. ഈ വീടിൻ്റെ അതിരാണത്.
അപ്പോൾ ഇവിടെ വരെ മേലി വരെ ഇവിടെ വരെ കോൺക്രീറ്റ് പോകും. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഷീറ്റാണ് ഇട്ടേക്കുന്നത്. ഷീറ്റ് ഇട്ടിട്ട് ഇവിടെ മെഷൊക്കെ അടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മതിലിൻ്റെ ഈ ഒരു ലാസ്റ്റ് പോർഷന് ഇവിടെ ആയിട്ട് ഒരു ടോപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു സ്ലാബ് ഇട്ടിട്ടുണ്ട്. ഈ സ്ലാബിൻ്റെ പുറത്ത് ടൈലുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു സിങ്കും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങിയ ഒരുപാട് സ്ഥലം നമുക്ക് അവിടെ കിട്ടില്ല, കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ ആ ഭാഗത്തും. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പുറത്തേക്കും ഇറങ്ങാൻ സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് എന്നെ പോലെ അത്യാവശ്യം ഇച്ചിരി തടിയനായ ഒരാൾക്ക് ഇതുവഴി കടന്നു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതാ ഇവിടെ അത്യാവശ്യം സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് വേസ്റ്റ് വെള്ളത്തിൻ്റെയൊക്കെ ടാങ്ക് അവിടെ നൽകിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ ചെറുതും എന്നേക്കാളും കൂടുതൽ വന്നുണ്ടായതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് ബെഡ്റൂമുകളിലേക്ക് പോവാം. അപ്പോൾ ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമുകൾ താഴത്തും രണ്ട് ബെഡ്റൂമുകൾ മുകളിലുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വഴിയാണ് സ്റ്റെയർ കടന്നു പോകുന്നത്. ആ ഒരു സ്റ്റെയറിൻ്റെ ഈ ഒരു വശത്തായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. അപ്പം അടുക്കളയോട് ചേർന്ന് തന്നെ. അപ്പോൾ ഈ ഒരു ബെഡ്റൂം അത്യാവശ്യം സ്ഥല സൗകര്യം ഉള്ളൊരു ബെഡ്റൂമാണ്. ഒരുപാട് വലിയ ഭീകര വലുപ്പം എന്ന് പറയാനില്ല, അത്യാവശ്യം സ്ഥല സൗകര്യം ഉള്ളൊരു ബെഡ്റൂം. ഇവിടെ ഒരു രണ്ട് വളകളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു മൂന്ന് വളകളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഞാൻ ആ സ്റ്റെയറിൻ്റെ കാര്യം അവിടെ പറഞ്ഞ എതിരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയായിട്ടൊരു സ്റ്റെയറിൻ്റെ അടിവശത്ത് ഇതൊരു ഈ ഒരു ഭാഗം സ്റ്റെയറിൻ്റെ അടിഭാഗമായി വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും വെക്കാനോ സൂക്ഷിക്കാനോ ഒക്കെ ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വെച്ച് ഉപയോഗിക്കാം. ഇനി നമുക്കിതാ ഇവിടെയായിട്ട് ഓക്കെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഡോറ് മാത്രമാണ് സെറ്റ് ചെയ്തേക്കുന്നത്, ഇതെല്ലാം സ്ലാബ് വാർത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഈ ഒരു ഡോറും അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കുകളാണ്, എ സി പി വർക്കൂടെ ചേർത്തതാണ്, അതും ചെയ്തേക്കുന്നത്. ഇവിടെ സീലിംഗ് വർക്കല്ല, പകരം ആ ഒരു കോൺക്രീറ്റിനകത്ത് തന്നെ അവിടെ നാല് എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലത് തന്നെ. ഇനി എ സിക്കുള്ള പോയിന്റുകളും മറ്റു കാര്യങ്ങളും എയർ ഹോളുകളും മറ്റും എല്ലാം അതും എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിതാ ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. പി വി സി ഡോറുകളാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. ഒരു നീലപ്പന്മാൻ തന്നെയല്ലേ, അപ്പോൾ ഒരു പന്മാൻ ഇരിക്കുന്ന പടമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബാത്റൂമിലേക്ക് വരാം. ഒരു ചതുരാകൃതിയിലുള്ള ഒരു ബാത്റൂമാണ്, അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കളർ തീമുമാണ്, നല്ലൊരു കളർ ഡിസൈൻ വരുന്നു. ഒരു എന്താ പറയുക, ഒരു വുഡൻ ഫിനിഷ് ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള ഡിസൈന്. പക്ഷേ ഇത്തിരി പരിക്കൽ ടൈലുകളുമാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ലാസ്റ്റ് പോർഷനായിട്ട് ഈ കുഞ്ഞൊരു സെറയുടെ കോർണറിൽ സെറ്റ് ചെയ്യാവുന്ന ഒരു വാഷ് ബേസാണ്. ഇവിടെയായിട്ട് ബാത്തെക്സിൻ്റെ ഒരു എന്താ പറയുക ക്ലോസറ്റ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതാ ഇവിടെ സെൻട്രലായിട്ട് വലിയൊരു റെയിൻ ഷവർ ആയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു ബാത്ത് ഏരിയ വരുന്നത്. ഇനി ഇതാ ഇവിടെയായിട്ട് നോക്കി കഴിഞ്ഞാൽ എയർ വെന്റിലേഷൻ വിൻഡോ കാണാം, മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ വെക്കാനുള്ള സൗകര്യവും കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ ബാത്റൂം, നല്ല ഒതുക്കമുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ബാത്റൂമും ബെഡ്റൂമുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് കാണാനുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ആ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ ഒരു വാഷ് ഏരിയയ്ക്ക് ഈ ഒരു വശത്തായിട്ട് ഈ കാണുന്ന ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇതും തികച്ചും വലിയതല്ല, കുഞ്ഞ് ബെഡ്റൂം തന്നെയാണ്. എന്താ പറയുക, ഇവിടെയും രണ്ട് ഭിത്തികളിലും മൂന്ന് വളകളുടെ ജനാലകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെയും സീലിംഗ് വർക്കല്ല, പകരം കൊടുത്തിരിക്കുന്ന എൽ ഇ ഡി ലൈറ്റുകളാണ് നമ്മൾ തേക്കുന്നത്. അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ഇതാ ഇവിടെയായിട്ടാണ് അടുത്ത ബാത്റൂം വരുന്നത്. അതാ ഇവിടെയായിട്ടാണ്. അപ്പോൾ എൻജിനീയറുടെ കലാവിരുത് എന്ന് തന്നെ പറയേണ്ടി വരും, കാരണം ഇവിടെ ഈ ഒരു വശത്തൂടെ സ്റ്റെയർ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാത്റൂം ബെഡ്റൂമിൻ്റെ അതേ നിരപ്പിലാണെങ്കിൽ തീർച്ചയായിട്ടും തല മുട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബാത്റൂം അല്പം താഴ്ത്തി കൊടുത്തിരിക്കുന്നു. ഇനി ഈ ഒരു സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗം പോകുന്നു. ഇവിടെയായിട്ടാണ് എന്താ പറയുക ക്ലോസറ്റ് ഏരിയ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഞാൻ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 5 അടി 7 ഇഞ്ച് 5 അടി 8 ഇഞ്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്പേസ് മാത്രമേ കിട്ടുന്നുള്ളൂ ഈ ഒരു ക്ലോസറ്റ് ഏരിയ. പക്ഷേ അത് യൂസ്ഫുൾ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ആ ഒരു സ്പേസ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇവിടെ ബാത്ത് ഏരിയക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ഈ ഒരു പോർഷനിലെ ഹൈറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് സെൻട്രലായിട്ട് ബാത്ത് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഏറ്റവും ഇവിടെയായിട്ട് സെപ്പറേറ്റ് ഒരു വാഷ് ബേസിന് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരു ടൈലുകളുടെയൊക്കെ ഡിസൈൻ കണ്ടോ, അത്യാവശ്യം ഒരു ഇത് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. അവിടെയാണ് ബാക്കിയുള്ള കാഴ്ചകൾ. അപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് പോകാൻ സ്റ്റെയർ ഇതുവഴിയായിട്ടാണ് കടന്നു പോകുന്നത്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പുകളും ഒപ്പം തന്നെ എന്താ പറയുക റെഡിമെയ്ഡായിട്ടുള്ള തൂണുകളും ഒക്കെ വെച്ചിട്ടാണ് കൈവരികളെ ഒരുക്കിയിരിക്കുന്നത്. ഇനി പടികളുടെ കാര്യം പറഞ്ഞാൽ ടൈലുകൾ തന്നെയാണ് കൊടുത്തേക്കുന്നത്, ഗ്രാനൈറ്റ് അല്ല കൊടുത്തേക്കുന്നത്.
അപ്പോൾ സ്റ്റെയർ കയറി നേരെ ഈ ഒരു പകുതി പോർഷനിൽ എത്തി നിൽക്കുമ്പോൾ ഇവിടെ വലിയൊരു സ്പേസ് ഉണ്ട്. സാധാരണഗതിയിൽ ഇവിടെ ജനാലയാണ് വരാറ്, പക്ഷേ ഇവിടെ ജനാലല്ല, വലിയൊരു സ്പേസ് കൊടുത്തിരിക്കുന്നു. വേണമെങ്കിൽ വലിയൊരു പെയിൻറ്റിങ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും, അത് കാണാൻ നല്ല രസമായിരിക്കും. ഇനി നേരെ കയറി വരുന്നത് ഒരു ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ്. തീർച്ചയായിട്ടും അത്യന്താപേക്ഷമായ ഘടകം തന്നെയാണ് ഫാമിലി ലിവിങ് ഏരിയ. അപ്പോൾ കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് തന്നെ നല്ല മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെയൊക്കെ എന്താ പറയുക, സീലിംഗ് വർക്കല്ല, പകരം ആ ഒരു ചെറിയ സ്പോട്ട് എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് വലിയ ഒരു നാല് പാളികളുടെ ജനാല നമുക്കിവിടെ കാണാം. ഈ ഒരു ഭാഗത്തായിട്ട് ഒറ്റ പാളിയുടെ ഒരു ജനാലയും കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം ഉള്ളിലേക്ക് വരും. ഇനി നമുക്ക് ഇവിടെയായിട്ട് ഇതാ ഒരു ഷോക്കേസ് ഏരിയ കാണാം. അത് ഗ്ലാസ് ഡോറുകളൊക്കെയാണ് അതിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെയായിട്ട് രണ്ട് ബെഡ്റൂമുകളാണുള്ളത്. അത് ഇവിടെയായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം. നമ്മളിപ്പോൾ രണ്ടാമത് കണ്ട ബെഡ്റൂമിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന ബെഡ്റൂമാണിത്. ഇവിടെയായിട്ട് മൂന്ന് പാളികളുടെയും ഇവിടെയും മൂന്ന് പാളികളുടെയും ജനാലകൾ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം കയറുന്ന രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസുമായിട്ടുള്ള ബെഡ്റൂമാണ്. ഇനി ഇവിടെ മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡംപ് ചെയ്ത് വെക്കുവാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാം. വീട്ടിലൊക്കെ ടിവിയും മറ്റ് സാധനങ്ങളോ അല്ലെങ്കിൽ മിക്സിയൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മറ്റ് കൂടും സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇനിതാ ഇവിടെയായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെയാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. PVC ഡോറുകളാണ് ബാത്റൂമിന് കൊടുത്തേക്കുന്നത്. ഈ ഡോറ് വന്നു കഴിഞ്ഞാൽ ഇതൊരു ദീർഘചതുരാകൃതിയിലുള്ള ഒരു ബാത്റൂമാണ്. അവിടെ നമ്മൾ ആ മുകളിലെ ഒരു സ്പേസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ ഹൈറ്റ് ഇത്തിരി കുറവാണ്, അതിനുള്ള ഒരു സ്പേസ് അവിടെ കവർന്നെടുത്തിട്ടുണ്ട്. ഇനി ഈ മുകളിൽ വരെ ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ എയർ വെന്റിലേഷൻ വിൻഡോ ഇല്ല, പകരം എയർ വെന്റിലേഷൻ വിൻഡോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എക്സോസ്റ്റ് ഫാനുള്ള സൗകര്യം കൊടുത്തിട്ടില്ല. ഇനി ഈ ഒരു ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ ബാത്ത് എക്സിൻ്റെ കൊടുത്തിരിക്കുന്നു. ഇനി സെൻട്രലായിട്ട് അത്യാവശ്യം വലിയൊരു റെയിൻ ഷവർ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതും ഈ ഒരു നടുക്ക് വശത്താണ് ഉണ്ടേക്കുന്നത്. ഇനി ഇതാ ഇവിടെയായിട്ട് ചെറിയൊരു വാഷ് ബേസനും കൊടുത്തിരിക്കുന്നു. പക്ഷേ ഈ ഒരു വാഷ് ബേസൻ ഇച്ചിരി ചെറിയ വാഷ് ബേസൺ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇവിടെ ഒരു കോർണർ കുഞ്ഞൊരു വാഷ് ബേസൺ വെച്ചാൽ മതിയായിരുന്നു, കാരണം ഈ ഡോർ വന്ന് അതിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ അത് ചെറുതിൻ്റെ ആവശ്യമേ ഉള്ളൂ, കാരണം ചെറിയ ബഡ്ജറ്റാണ്, ചെറിയ വീടാണ്, ചെറിയ റൂമുകളും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നി. ഇനി നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം അതാ ഇവിടെയായിട്ടാണ് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം. പക്ഷേ ഈ ബെഡ്റൂമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള വലിയ ബെഡ്റൂമാണ്. ഈ ഒരു ഭാഗത്തായിട്ട് മൂന്ന് പാളികളുടെ ജനാല, ഇവിടെയായിട്ട് രണ്ട് പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബിൻ്റെ സ്ഥാനം വരുന്നത്. അതും ഒരു ഓറഞ്ച് കളർ തീമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഡോർ എന്താ പറയുക, അലൂമിനിയം ഫാബ്രിക്കേഷൻ, PVC വർക്ക്, ACP വർക്കാണ് ഉറച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെയായിട്ടാണ് ഇവിടുത്തെ ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. അതിന് മുമ്പായിട്ട് ഇവിടെ രണ്ട് LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നതാണ്. ഒരു സ്ലാബ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്പേസും കൊടുത്തിരിക്കുന്നു, അത്യാവശ്യം സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുവാനായിട്ട്. ഇനി ഇതാ ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. PVC ഡോറുകൾ തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതും ചെറിയ ബാത്റൂമാണ്, പക്ഷേ ഹൈറ്റ് ഒന്നും കുഴപ്പമില്ല, അത്യാവശ്യം ഹൈറ്റ് ഉള്ളത് തന്നെയാണ്. ഇവിടെ ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ക്ലോസറ്റ് ഏരിയ വരുന്നത്. സെൻട്രലായിട്ട് ബാത്ത് ഏരിയ വരുന്നു. ഈ ഒരു ഷവർ ഇച്ചിരി കൂടെ ഉയരത്തിൽ സെറ്റ് ചെയ്യാമായിരുന്നു തോന്നുന്നു, കാരണം മുകളിൽ വരെ സ്പേസ് ഉണ്ടായിരുന്നിട്ടും ഇച്ചിരി താഴ്ത്തി സെറ്റ് ചെയ്തിരിക്കുന്നു, മുകളിൽ വരെ സെറ്റ് ചെയ്ത് വെക്കാമായിരുന്നു. ഇനി ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിരിക്കുന്നു, മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് സെറയുടെ ഒരു വാഷ് ബേസിനും കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു മിററും സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ടെറസിലേക്ക് കയറി പോകണം. അതാ ഇവിടെയായിട്ടാണ് ടെറസിലേക്ക് കയറുവാനുള്ള ഒരു സ്പേസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കണ്ടതിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാമായിരുന്നു തോന്നിയത്, ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ്. നമുക്ക് തുണി കഴുകുവാനും അല്ലെ വാഷിംഗ് മെഷീൻ വെക്കുവാനും ഒക്കെ ഉള്ളൊരു സ്പേസ്. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരുക്കി എടുക്കാൻ പറ്റും. ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ടെറസിൽ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയും നമുക്ക് അതിനെ ഒരുക്കിയെടുക്കാൻ പറ്റും. അവിടെ നമുക്ക് തുണികൾ വിരിച്ച് ഉണക്കിയെടുക്കാനുള്ള ഒരു സ്ഥലം, അത് നമുക്ക് അഡീഷണൽ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് കാണുവാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, കോമൺ ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ. അത് ഇവിടെയായിട്ടാണ് ആ ഒരു ബാൽക്കണിയുടെ സ്പേസ് വരുന്നത്. ആ ഒരു എന്താ പറയുക, അത്യാവശ്യം നല്ല സിറ്റ് ഔട്ടിൻ്റെ പോലെ തന്നെ അത്രയും സ്ഥല സൗകര്യം ഉള്ള ഒരു ബാൽക്കണിയാണ്. ഒരു രണ്ട് എന്താ പറയുക, രണ്ട് കസേരകളൊക്കെ ഇട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസ്. അത്യാവശ്യം ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാനുള്ളൊരു സ്പേസ്. ഇവിടെയും തൂണിന് ഒരു ടെക്സ്ചർ വർക്ക് സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇനി കൈവരികളുടെ കാര്യം പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബും ഗ്ലാസും കൂടെ ചേർത്തതാണ് കൈവരികളെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 സെൻറ്റിലെ
1400 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ഏകദേശം മൊത്തത്തിലായി കണ്ടു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് വിലയാണ്. തികച്ചും ബഡ്ജറ്റ് എന്ന് പറയാവുന്ന ഒരു വിലയിൽ തന്നെയാണ് ഈ ഒരു വീടിന് അവർ വില നൽകിയിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ സ്റ്റാർട്ട് ഡീൽ എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മടിക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വിലയിലേക്ക് വരാം. 3 സെൻറ്റ് 1400 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുള്ള വീട്, അവർ ചോദിക്കുന്ന വില 47 ലക്ഷം രൂപയാണ്. 47 ലക്ഷം രൂപ എന്ന് പറഞ്ഞ പ്രൈസ് തികച്ചും നെഗോഷ്യബിളായ പ്രൈസാണ്. സ്റ്റാർട്ട് ഡീലിൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഡിസ്കൗണ്ട് ചോദിച്ച് വാങ്ങിക്കുക. ഇനി നിങ്ങൾക്ക് എന്താ പറയുക, ഈ വീട് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോവുക, നമ്പർ എടുക്കുക, അവരെ വിളിക്കുക, അവരോട് സംസാരിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ പക്കലും നല്ലൊരു ഡീൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ, വീടാകട്ടെ, വസ്തുവാകട്ടെ, വാഹനമാകട്ടെ, നല്ലൊരു ബിസിനസ്സാകട്ടെ, എന്തുമാകട്ടെ, നല്ലൊരു ഡീൽ നിങ്ങളുടെ കയ്യിൽ കൊടുക്കുവാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ വഴി കൊടുക്കുവാന്ന് ആവുന്നതാണ്. അതിന് ചാനലിനെ കോൺടാക്ട് ചെയ്യാൻ 360stardeal@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കാം. അതും അല്ലെങ്കിൽ ചാനലിൻ്റെ നമ്പർ അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലും വിളിക്കാവുന്നതാണ്. അപ്പോൾ നല്ല നല്ല ഡീലുകൾ നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാം, ഒരുപാട് ഡീലുകൾ നമ്മുടെ ചാനൽ വഴി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകളും വീഡിയോകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതിന് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് ലൈക്കുകളായിട്ടും കമൻറ്റുകളായിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് തന്നേ മതിയാവും. തരണം അപേക്ഷയാണ്. അപ്പോൾ തരുമെന്ന് വിശ്വസിക്കുക. ലൈക്കുകളൊക്കെ ഇച്ചിരി കുറവാണ് കേട്ടോ, ലൈക്കുകളൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതെല്ലാം തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.